പെബിൾസ് മലയാളം. നമുക്ക് എന്തും ഒരുമിച്ച് ചെയ്യാം. പണ്ട് ഒരു കൂട്ടം പ്രാവുകൾ ജീവിച്ചിരുന്നു. അവയെ നയിച്ചിരുന്നത് ഒരു രാജാവായിരുന്നു. അവർ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഭക്ഷണത്തിനായി പറന്നു. ഒരിക്കൽ പ്രാവുകളുടെ കൂട്ടം വളരെ ദൂരം ആഹാരം തേടി പറന്നു. ഒടുവിൽ അവർക്ക് വല്ലാത്ത ക്ഷീണം തോന്നി. ആരും തളരാൻ പാടില്ല, നമ്മൾ തീർച്ചയായും ഭക്ഷണം കണ്ടെത്തും. കുറച്ചു സമയം കൂടി അന്വേഷിച്ചാൽ മതി. ഒരു കൊച്ചു പ്രാവ് തനിച്ചു പറന്നു. എന്നിട്ട് അവിടെ ചിതറിക്കിടക്കുന്ന ധാന്യങ്ങൾ കണ്ടു. ഒരാൽമരത്തിന്റെ അടിയിലാണ് അത് കണ്ടത്. താമസിയാതെ ബാക്കി പ്രാവുകളും അവളുടെ കൂടെ പറന്നു ചെന്ന് കൊത്തിത്തിന്നാൻ തുടങ്ങി. എല്ലാവരും വയറു നിറയെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മീതെ പെട്ടെന്നൊരു വല വീഴുകയുണ്ടായി. നമ്മൾ കുടുങ്ങി, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എല്ലാവരും പരിശ്രമിക്കേ. രക്ഷപ്പെടാനാവില്ല രാജാവേ, കയറിന് നമുക്ക് മുറിക്കാനാവാത്ത ബലമുണ്ട്. നമുക്ക് ആർക്കും ഈ വലയിൽ നിന്ന് തനിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാൽ നമ്മൾ ഒരുമിച്ചാൽ നമ്മുടെ ബലം കൊണ്ട് നമുക്ക് സ്വതന്ത്രരാവാം. നമുക്ക് പരസ്പരം സഹകരിക്കാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നമുക്കൊരുമിച്ച് പറക്കാൻ തുടങ്ങാം. ഞാൻ പറക്ക എന്ന് പറഞ്ഞാലുടൻ വലയും കൊണ്ട് നമുക്ക് ആകാശത്തിലേക്ക് പറക്കാം. ശരി, തയ്യാറാണോ? പറക്ക്. പ്രാവിൻ കൂട്ടം പതുക്കെ ഉയരത്തിലേക്ക് പറന്നു. ഉയരത്തിൽ വീണ്ടും ഉയരത്തിൽ വലയും കൊണ്ട്. ആരും വേഗത കുറയ്ക്കരുത്. കുറച്ചു ദൂരെയായിട്ട് ഒരാൽമരത്തിന്റെ ചുവട്ടിൽ എന്റെ സുഹൃത്ത് ചുണ്ടലി കുടുംബവുമൊത്ത് താമസിക്കുന്നുണ്ട്. അവൻ നമ്മെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. പറന്നെടുക്കുന്ന പ്രാവുകളുടെ വലിയ ആരവം കേട്ടപ്പോൾ ചുണ്ടലി ഭയന്ന് ഒളിച്ചു. എന്താണ് ആ ശബ്ദം? ഞാൻ അകത്ത് കടന്ന് സൂക്ഷിച്ചിരിക്കണം. പ്രിയപ്പെട്ട സുഹൃത്തേ, ഇത് ഞാനാ. വേഗം പുറത്തേക്ക് വരൂ. എലി പതുക്കെ പുറത്തേക്ക് നോക്കി. ഓ, അതെന്റെ സുഹൃത്താണ്. ഏയ്, നിനക്ക് സുഖമാണോ? എന്ത് പറ്റി നിനക്ക്? ഞങ്ങൾ എല്ലാവരും ഈ വലയിൽ കുടുങ്ങിയിരിക്കുകയാണ്. നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയൂ. ഈ വല നിന്റെ കൂർത്ത പല്ലുകൊണ്ട് മുറിക്കണം. നിനക്കത് സാധിക്കും. ദയവായി ഞങ്ങളെ സഹായിക്ക് സുഹൃത്തെ. അങ്ങയെ സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ആദ്യം നിങ്ങളെ രക്ഷിക്കാം മഹാരാജാവേ. അല്ല, ആദ്യം എന്റെ പ്രജകളെയാണ് രക്ഷിക്കേണ്ടത്. ിനു പുറകെ അവർ ആകാശത്തിലൂടെ ചിറകടിച്ച് നീങ്ങി. ഞങ്ങളുടെ രാജാവ് ബുദ്ധിമാനാണ്. ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എല്ലാവർക്കും സന്തോഷമായിരിക്കാമെന്ന് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു. കണ്ടെന്റഡ്, സംതൃപ്തരാവുക. നോയിങ്, പല്ലുകൊണ്ട് കടിക്കുക അഥവാ ചവച്ചരയ്ക്കുക. അഡ്മിറേഷൻ, അത്ഭുതത്തോടെ ഇഷ്ടപ്പെട്ട് അംഗീകരിക്കുക. പ്രകൃതിയെ സ്നേഹിക്കുക. എല്ലാവരും ശ്രദ്ധിക്കൂ, ഇന്നത്തെ പാഠം പ്രകൃതിയെക്കുറിച്ചാണ്. പ്രകൃതി നമുക്ക് ധാരാളം വരങ്ങൾ നൽകിയിട്ടുണ്ട്. അവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമുക്കാവശ്യമുള്ളതെല്ലാം പ്രകൃതി നൽകുന്നു. കാറ്റ്, വെള്ളം, നിലം, മണ്ണ്, സസ്യങ്ങൾ, മൃഗങ്ങൾ, ഇവയെല്ലാം തന്നെ ഏതെങ്കിലും വിധത്തിൽ നമ്മെ സഹായിക്കുന്നു. നമ്മൾ ഇവയെല്ലാം ശരിയായ രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ അവ നശിച്ചു പോകും. ഞാൻ വെള്ളത്തിന്റെ മലിനീകരണത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് വിശദീകരിക്കാൻ പോകുന്നത്. ആരെങ്കിലും വെള്ളം കിട്ടാനുള്ള വിവിധ മാർഗങ്ങൾ പറയാമോ? മഴ, നദി, കുളങ്ങൾ, പിന്നെ തടാകങ്ങൾ. ഗുഡ്, ഇരിക്കൂ. പണ്ടുകാലത്ത് കുളങ്ങളും തടാകങ്ങളും നന്നായി പരിപാലിക്കപ്പെട്ടിരുന്നു. അതിനാൽ വർഷം മുഴുവനും വെള്ളം ലഭിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് നാം അതിനെ പരിപാലിക്കാൻ മറന്നുപോയിരിക്കുന്നു. അതുകാരണം നമ്മൾ വെള്ളക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ ടീച്ചർ, ഇന്നത്തെ പത്രത്തിലും ഞാൻ വായിച്ചിരുന്നു. ജനങ്ങൾ നിയമവിരുദ്ധമായി പുഴകളിൽ നിന്ന് മണൽ വാരുന്നുണ്ടെന്ന്. അതെ, സത്യമാണ്. അത് കാരണമാണ് കുളങ്ങളും അരുവികളും വറ്റിയിരിക്കുന്നത്. അതുകൂടാതെ
വെള്ളത്തിന്റെ മാർഗങ്ങളെ മലിനമാക്കുന്നതിൽ തൊഴിൽ ശാലകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വ്യവസായ ശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ നദികളിലേക്കും അരുവികളിലേക്കും തിരിച്ചുവിടുന്നു. ഇത് കാരണം പല ഗ്രാമങ്ങളും ബാധിക്കപ്പെടുന്നുണ്ട്. അത് അവിടുത്തെ ജനങ്ങളെയും ബാധിക്കുന്നു. എങ്ങനെയാണെന്നോ, ഭൂമിയിലെ ജലം മലിനമാകുന്നു. അങ്ങനെ ചില കുട്ടികൾ ശാരീരിക വൈകല്യങ്ങളോട് ജനിക്കുന്നു. നമ്മൾ കുളങ്ങളെയും തടാകങ്ങളെയും യഥോചിതം പരിപാലിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യമുള്ളൊരു ജീവിതം നയിക്കാൻ സാധിക്കും. മനസ്സിലായ കുട്ടികളെ? കണ്ടാമിനേഷൻ, മലിനീകരിക്കുന്ന പ്രവർത്തനം. സ്കേഴ്സിറ്റി, വളരെ പരിമിതമായത്. സ്മഗിൾ, കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കാതെ കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുക. ദൈവത്തോടൊത്തുണ്ടാവുക. ഒരു ഗ്രാമത്തിൽ ഒരാൺകുട്ടി തന്റെ അമ്മയോടൊത്ത് ജീവിച്ചിരുന്നു. അവൻ വളരെ ഭക്തനും സത്യസന്ധനുമായിരുന്നു. മകനെ, സൂക്ഷിക്കണം. കാട് കടന്നുപോയാലേ അടുത്ത ഗ്രാമത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനാവൂ. വളരെ ജാഗ്രതയോടെ ഇരിക്കണം മകനെ. അമ്മേ, കാട്ടിലെ മൃഗങ്ങൾ എനിക്ക് പേടിയാണ്. ഞാൻ എങ്ങനെയാ കാട് കടന്നു പോവുക? ദൈവത്തോട് പ്രാർത്ഥിക്കേ. ദൈവം എപ്പോഴും സഹായത്തിന് നമ്മോടൊത്തുണ്ടാവും. അവൻ ആരെയും ഒരിക്കലും കൈവിടുകയില്ല. ശരി അമ്മേ, ഞാൻ പ്രാർത്ഥിക്കാം. എന്നാൽ ഞാൻ പുറപ്പെടട്ടെ അമ്മേ. പോയിട്ട് വരട്ടെ അമ്മേ, ബൈ. അങ്ങനെ അവൻ യാത്ര പുറപ്പെട്ടു. എന്നിട്ട് കാട്ടിനകത്തേക്ക് കടന്നു. എന്റെ ദൈവമേ, എന്നെ സഹായിക്കണേ. ഈ കാട് കടക്കാനുള്ള ധൈര്യം എനിക്ക് തരണേ. ദൈവമേ, എന്നെ രക്ഷിക്കണേ. അവൻ വേഗത്തിൽ നടക്കുന്നതിനിടയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവൻ നിന്നു. ഓ, എന്താണ് ആ ശബ്ദം? കടുവയുടെ ഗർജനം. എന്റെ കഥ കഴിഞ്ഞു, ഞാൻ ഓടി രക്ഷപ്പെടട്ടെ. അവൻ ഓടാൻ ആരംഭിച്ചു. കടുവ അവനെ പിന്തുടർന്നു. അവന്റെ മുന്നിൽ ഒരു പുഴ കാണാനിടയായി. അവൻ പുഴ കടക്കാൻ തുടങ്ങുകയായിരുന്നു. ദൈവമേ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഇപ്പൊ എനിക്ക് തിരിച്ചു പോവാനും പറ്റില്ല. കടുവ എന്നെ ഓടിക്കുന്നു, മുതൽ എന്റെ മുമ്പിലുമുണ്ട്. രണ്ടു ഭാഗത്തും എനിക്ക് ആപത്താണല്ലോ. അവനെ വിരട്ടിക്കൊണ്ടിരുന്ന കടുവ അവന്റെ മേൽ ചാടി. പക്ഷേ അതിനൊന്നും തെറ്റി. എന്നിട്ട് പുഴയിൽ മുതലയുടെ മുകളിലേക്ക് വീണു. മുതല ഉടനെ കടുവയുടെ മുകളിലേക്ക് ചാടി. രക്ഷപ്പെടാനായി കടുവ കഴിയുന്നത്ര ശ്രമിച്ചു. പക്ഷേ മുതല കടുവയെ പുഴയിലേക്ക് വലിച്ചുകൊണ്ടുപോയി. എന്റെ ദൈവമേ, നീ എന്നെ രക്ഷിച്ചു. നീ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. നന്ദി ദൈവമേ, വളരെ നന്ദിയുണ്ട്. ആ ബാലൻ സന്തോഷത്തോടെ യാത്ര തുടർന്നു. നന്ദി ദൈവമേ, വളരെയേറെ നന്ദി. ദൈവമേ, എന്നും എന്നോടൊപ്പം ഉണ്ടാവണേ. ദൈവമേ, എന്നും എന്നോടൊപ്പം ഉണ്ടാവണേ. ദൈവമേ, എന്നും എന്നോടൊപ്പം ഉണ്ടാവണേ. പയസ്, ദൈവത്തോടുള്ള ഭയഭക്തി കാണിക്കുക. ചാന്റിംഗ്, മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കൽ. പൗൺസ്, ആക്രമിക്കാനായി ചാടി വീഴുക. പെബിൾസ് മലയാളം.